February 12 ഡാർവിൻ ദിനം. ഡാർവിനെ കുറിച്ച് കുറച്ചു കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. മനുഷ്യരും മറ്റ് ജീവജാലങ്ങളും ഈ ഭൂമിയിൽ എവിടെ നിന്ന് വന്നു? ഈ ചോദ്യം മനുഷ്യരെ നൂറ്റാണ്ടുകളോളം അലട്ടിയ ഒന്നായിരുന്നു. ഇതിനുത്തരമായി വിവിധയിനം സിദ്ധാന്തങ്ങൾ പലരും മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. ഓരോ കാലഘട്ടത്തിലും പുതിയ സിദ്ധാന്തങ്ങൾ വന്നുകൊണ്ടിരുന്നു. ചാൾസ് ഡാർവിൻ എന്നു പേരുള്ള ഒരു പ്രകൃതി ശാസ്ത്രജ്ഞൻ ബ്രിട്ടീഷ് നാവികസേനയോടൊപ്പം HMS ബീഗിൾ എന്ന കപ്പലിൽ ഒരു യാത്ര തുടങ്ങുന്നത് 19th century മധ്യഭാഗത്തായിട്ടാണ്. ലോകം ചുറ്റിയുള്ള ഈ യാത്രയിൽ അവർ സന്ദർശിക്കുന്ന സ്ഥലങ്ങളിലെ മൃഗങ്ങളെയും സസ്യങ്ങളെയും പറ്റിയുള്ള സർവേ, ജിയോളജിക്കൽ സർവേ എന്നിവയായിരുന്നു പ്രധാന ലക്ഷ്യങ്ങൾ. യാത്രാമധ്യേ ഡാർവിൻ ഇക്വഡോറിനടുത്ത് ശാന്തസമുദ്രത്തിലെ ഗാലപ്പഗോസ് ദ്വീപുകൾ സന്ദർശിക്കുകയുണ്ടായി. യാത്ര കഴിഞ്ഞെത്തിയ ശേഷം ഡാർവിൻ പക്ഷിശാസ്ത്രജ്ഞനായ ജോൺ ഗോൾഡുമൊന്നിച്ച് ഗാലപ്പഗോസിൽ നിന്നും കൊണ്ടുവന്ന ഫിഞ്ചുകൾ അഥവാ പ്രത്യേകതരം കുരുവികളുടെ സ്പീഷീസിനെ പഠനവിധേയമാക്കി. ഈ പക്ഷികളുടെ കൊക്കുകളുടെ വലിപ്പത്തിൽ വ്യത്യാസമുള്ളതായി അവർ കണ്ടെത്തി. ഈ വ്യത്യാസം അവരുടെ ഭക്ഷണക്രമത്തെ ആശ്രയിച്ചിരിക്കുന്നുവെന്നും അവർ കണ്ടെത്തി. ഇതിൽ നിന്നും യഥാർത്ഥ പക്ഷിവർഗം ദക്ഷിണ അമേരിക്കയിൽ നിന്നും ഗാലപ്പഗോസിലെത്തിയപ്പോൾ അവ വിവിധ ദ്വീപുകളിൽ കുടിയേറിയെന്നും അവയ്ക്ക് നിലനിൽപ്പിനു വേണ്ടി അതാത് ദ്വീപുകളിലെ ലഭ്യമായ ഭക്ഷണ പദാർത്ഥങ്ങൾക്കനുസരിച്ച് സ്വയം ഭക്ഷണം ക്രമപ്പെടുത്തേണ്ടി വന്നുവെന്നും ഡാർവിൻ അനുമാനിച്ചു. ഇത്തരത്തിൽ പരിതസ്ഥിതികൾക്കനുസരിച്ച് അവ സ്വയം വരുത്തിയ മാറ്റങ്ങൾ ഒരു തലമുറയിൽ നിന്നും മറ്റൊരു തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു. ഓരോ സ്പീഷീസിലെയും അംഗങ്ങൾ ചെറിയ രീതിയിൽ പരസ്പരം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അവയുടെ വാസസ്ഥലത്തിന് അനുയോജ്യമായ രീതിയിൽ പൊരുത്തപ്പെട്ട പക്ഷികൾക്ക് മറ്റുള്ളവയേക്കാൾ അതിജീവന സാധ്യത കൂടുതലാണെന്നും ഡാർവിൻ വിശ്വസിച്ചു. അവ പ്രത്യുൽപാദനത്തിലൂടെ അവയെ അതിജീവിക്കാൻ സഹായിച്ച ഗുണങ്ങൾ അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യുന്നുവെന്നും ഡാർവിൻ വിശ്വസിച്ചു. കാലക്രമത്തിൽ ഇത്തരം അതിജീവന ഗുണങ്ങൾ കൂടുതൽ പക്ഷികളിൽ കാണപ്പെടുകയും അങ്ങനെ ആ പ്രത്യേക സ്പീഷീസ് പരിണമിക്കുകയും ചെയ്യുന്നു. ബാഹ്യമായ സാഹചര്യങ്ങളല്ല ഈ മാറ്റങ്ങൾക്ക് കാരണമെന്നും മറിച്ച് യാദൃശ്ചിക സംഭവങ്ങളാണിവയ്ക്ക് കാരണമെന്നുമുള്ള അനുമാനമാണ് ഈ കണ്ടുപിടുത്തത്തിലെ നിർണായകമായ കാര്യം. ഈ യാദൃശ്ചിക സംഭവങ്ങൾ എന്നത് ഒരു ജീവിവർഗത്തെ അതിൻ്റെ ബാഹ്യമായ സാഹചര്യങ്ങളെ ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്താൻ സഹായിക്കുന്ന ജനിതക മാറ്റമാണെന്ന് ഇന്ന് നമുക്കറിയാം. ഏതാണ്ട് 20 വർഷത്തിലധികം പരീക്ഷണങ്ങൾ നടത്തിയും ആശയങ്ങൾ വികസിപ്പിച്ചും കഴിഞ്ഞ ശേഷം ചാൾസ് ഡാർവിൻ അദ്ദേഹത്തിൻ്റെ പരിണാമ സിദ്ധാന്തം ജീവിവർഗങ്ങളുടെ ഉത്ഭവത്തെക്കുറിച്ച് എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചു. പ്രകൃതി നിർദ്ധാരണത്തെക്കുറിച്ചുള്ള സിദ്ധാന്തവും ആധുനിക ജനിതക ശാസ്ത്രത്തിലെ കണ്ടുപിടുത്തങ്ങളും ചേർത്തുവെച്ചാൽ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഒരു പൊതുപൂർവികനിൽ നിന്ന് ഏതാണ്ട് 3.5 ബില്യൺ വർഷങ്ങൾക്ക് മുൻപുണ്ടായതാണെന്ന് ശാസ്ത്രജ്ഞന്മാർക്ക് സമർത്ഥിക്കാൻ സാധിക്കുന്നു. പ്രകൃതി നിർദ്ധാരണത്തിലൂടെ പുതിയ സ്പീഷീസുകൾ ഉണ്ടാവുന്നു. ചിലവ മാറുന്നു, മറ്റു ചിലത് വംശനാശം വന്നു പോകുന്നു. ചാൾസ് ഡാർവിൻ്റെ യാത്രകളും ഗവേഷണങ്ങളും ഭൂമിയിലെ ജീവൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും അതിനുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചും മനസ്സിലാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചതായി കാണാം. ഇതിൽ നിന്നും പരിണാമം എന്നത് ഒരു സ്പീഷീസിനകത്തുള്ള തുടർച്ചയായ മാറ്റത്തിൻ്റെ പ്രക്രിയയാണെന്നും അതുണ്ടാകുന്നത് ഒരു ആകസ്മികമായ സംഭവത്താലാണെന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. മറ്റെന്താണ് ഡാർവിനെക്കുറിച്ച് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുക?